തെരുവ് വിളക്കുകൾ തെളിയാതെ പഴയനൂർ ഗ്രാമപഞ്ചായത്ത് ലക്ഷങ്ങൾ മുടക്കി മെയിൻ്റനൻസ് ഉൾപ്പെടെയുള്ള സർവീസുകൾക്ക് കരാർ നൽകിയാണ് ഗ്രാമപഞ്ചായത്ത് തെരുവിളക്കുകൾ പരിപാലനം നടത്തുന്നത്. എന്നാൽ തെരുവിളക്കുകൾ സ്ഥാപിച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസം മാത്രമേ ഇവ തെളിയുകയുള്ളൂ. പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിലും ടൗണിലും തെരുവിളക്ക് തെളിയാത്തതിൽ രാഷ്ട്രീയക്കാരുടെയും പൊതുജനങ്ങളുടെയും ഭാഗത്തുനിന്ന് കടുത്ത വിമർശനമുണ്ടായിട്ടും പഴയന്നൂർ പഞ്ചായത്ത് ഭരണ നേതൃത്വം അനങ്ങാപ്പാറ നയമാണ് സ്വീകരിക്കുന്നത്. കഴിഞ്ഞ ദിവസമുണ്ടായ ലോക്ഡൌണിൽ പഴയന്നൂർ ടൗൺ പൂർണ്ണമായി ഇരുട്ടിലായി. കള്ളന് കഞ്ഞിവെക്കുന്ന സമീപനമാണ് ഭരണ നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് എന്ന ആരോപണവുമുണ്ട്. പഴയന്നൂർ ടൗണിൽ തെരുവ് വിളക്ക് കത്താത്തതിൽ വ്യാപക പ്രതിഷേധം. പഴയന്നൂർ പഞ്ചായത്തിലെ നമ്മുടെ ഭരണസമിതി 2 വർഷം അടുക്കുകയാണ്. ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നമുക്കറിയാം, നമ്മുടെ പഞ്ചായത്തിൻ്റെ പ്രസിഡൻറ്റ് 6-7 തവണയായി അദ്ദേഹം മെമ്പറാണ്. പലതവണയായിട്ട് അദ്ദേഹം പഞ്ചായത്തിൻ്റെ ഭരണ സാരഥ്യം ഏറ്റെടുത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഇന്ന് നമ്മുടെ പഴയന്നൂരിലെ വിവിധ ഭാഗങ്ങളിൽ സ്ട്രീറ്റ് ലൈറ്റുകൾ കത്താത്ത ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. നമുക്കറിയാം, ഇത്തരത്തിലൊരു ഫൈറ്റ് കൊണ്ട് അദ്ദേഹത്തിൻ്റെ മനസ്സ് മാറില്ല എന്ന് നമുക്കറിയാം. എന്നിരുന്നാലും ഇതൊരു സൂചന മാത്രമാണ്. തുടർന്ന് അങ്ങോട്ട് അദ്ദേഹം ആ സ്ട്രീറ്റ് ലൈറ്റുകളെല്ലാം കത്തുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ BJP വലിയ സമരപരിപാടിയുമായിട്ട്, കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടുള്ള സമരപരിപാടികളുമായിട്ട് BJP രംഗത്ത് വരുമെന്ന് ഈ ഒരു അവസരത്തിൽ ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ്.